ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുഖവരയൊന്നുമില്ലാതെ നമുക്ക് ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കെടെറ്റിൻ്റെ ആൻസർ ഷീറ്റ് കാറ്റഗറി 4 കാറ്റഗറി 3 എങ്ങനെയാണ് നാം ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നാം ബബിൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. ഇത് അറിയുന്ന നിരവധി ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ടായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അറിയാത്തവർക്കായിട്ട്. ഫസ്റ്റായിട്ട് OMR ഷീറ്റാണ് നമ്മുടെ എക്സാം നടത്തുന്നത്. OMR ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് മാന്വലി ഓരോന്ന് എടുത്തിട്ട് അല്ല അതിൻ്റെ റിസൾട്ട് വാലുവേഷൻ നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും നാം അറിഞ്ഞിരിക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, വളരെ അനിവാര്യമായിട്ടുള്ളതുമാണ്. കാരണം അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് നമ്മുടെ പരീക്ഷയെ ബാധിക്കും. അത് ഒരിക്കലും തന്നെ നമുക്ക് പിന്നീട് അതിൽ തിരുത്തുകളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ വരുത്തുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, കാറ്റഗറി 4 OMR ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പരീക്ഷാ ഹാളിലെത്തിയതിന് ശേഷം നാം ഇത് ഫില്ല് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇത് എൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട് അല്ലേ. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്റെറ്റ് ഒറിജിനൽ കോപ്പി ആൻസർ ഷീറ്റ് കാറ്റഗറി 4, അതിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് കാണാം ഒറിജിനൽ കോപ്പി എന്നുള്ളത്. ഇത് ഒറിജിനൽ കോപ്പിയാണ്. അപ്പം ഇതിൻ്റെ താഴെ ഒരു കാർബൺ കോപ്പി ഉണ്ടാവും. ആ കാർബൺ കോപ്പിയാണ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. നമുക്കത് മുകൾ ഭാഗത്ത് എന്ത് ചെയ്യാം, ഇവിടെ കണ്ടില്ലേ കട്ട് ചെയ്യാനുള്ളൊരു ഭാഗം, ഏറ്റവും ടോപ്പിൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് എഴുതിയതിൻ്റെ തൊട്ട് മുകളിൽ എന്തുണ്ട്, കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ കട്ട് ചെയ്തിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് നെയിം ഓഫ് കാൻഡിഡേറ്റ്, എങ്ങനെയാണോ നമ്മുടെ പേര്, നമ്മുടെ പേര് ഫില്ല് ചെയ്യുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ സ്പേസ് ഉള്ള സമയത്ത് ഒരു കോളം നാം ഒഴിവാക്കണം. അതായത് ഫോർ എക്സാമ്പിൾ അബ്ദുൽ ജലീൽ എന്നാണെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ ABDUL സ്പേസ് JAL EE പിന്നെ സ്പേസ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, അവിടെ ഇനീഷ്യലും എഴുതാം. പിന്നീട് വരുന്നത് റോൾ നമ്പറാണ്. റോൾ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാൾ ടിക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ ഇവിടെ ഒരു നമ്പർ, ഒരു 6 നമ്പർ കണ്ടിട്ടില്ലേ ഹാൾ ടിക്കറ്റ് നമ്മുടെ ഫോട്ടോയുടെ തൊട്ട് മുകളിലായിട്ട്, അതാണ് നമ്മുടെ റോൾ നമ്പർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതേണ്ടത്. അത് ഇവിടെ എഴുതുന്നതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 6 7 6 5 4 1 ഇതാണ് എൻ്റെ റോൾ നമ്പറെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് കോളത്തിൽ 6 എന്ന് എഴുതണം, രണ്ടാമത്തെ കോളത്തിൽ 7, മൂന്നാമത്തെ കോളത്തിൽ 6, പിന്നെ 5 4 1 എന്നുള്ള രൂപത്തിലാണ് എഴുതേണ്ടത്. ഈ 6 അവിടെ എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ 1 2 3 0 1 2 3 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ആ ബബിളിൽ പോയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും നമ്മൾ ഫില്ല് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇനി രണ്ടാമത്തേത് കോളത്തിൻ്റെ തൊട്ട് താഴെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ 7 എവിടെയാണോ വരുന്നത് ആ ഒരു റൗണ്ട് ബബിൾ ചെയ്യാം. പിന്നെ 6, പിന്നെ 5, പിന്നെ 4, പിന്നെ 1, എത്രയാണോ നിങ്ങളുടെ റോൾ നമ്പർ അത് വെച്ചിട്ട് എഴുതുകയും ഫില്ല് ചെയ്യുകയും വേണം. പിന്നെ വരുന്നത് ബുക്കിലെറ്റ് നമ്പറാണ്. ബുക്കിലെറ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം മാത്രമേ ബുക്കിലെറ്റ് നമ്പർ അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ബുക്കിലെറ്റ് നമ്പറും സെറ്റും ഇത് രണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യപേപ്പർ കിട്ടിയതിന് ശേഷം മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് 1 2 3 4 5 6 നമ്പേഴ്സാണ്. അത് എക്സാമ്പിളായിട്ട് 7 8 9 0 1 2 ഇങ്ങനെ 6 എങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ റോൾ നമ്പർ എഴുതിയതുപോലെ തന്നെ മുകളിലുള്ള കോളത്തിൽ 7 8 9 0 1 2 എന്ന് എഴുതാം. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ആ ഡോട്ട് ഉണ്ടല്ലോ, ആ ഒരു റൗണ്ട്, അതിൽ പോയിട്ട് എവിടെയാണോ 7 വരുന്നത് ആ 7 റൗണ്ട് ഫില്ല് ചെയ്യാം. പിന്നെ 8, പിന്നെ 9, പിന്നെ 0, പിന്നെ 1, പിന്നെ 2, ഇങ്ങനെ എന്ത് ചെയ്യാം, ഇത് ഫില്ല് ചെയ്യാം.
ഓക്കെ. പിന്നെ സെറ്റ് എ ബി സി ഡി നാല് സെറ്റുകളിലാണ് ചോദ്യ പേപ്പർ വരുന്നത്. അപ്പം നമ്മുടെ സെറ്റ് ഏതാണോ അത് തന്നെ ആയിരിക്കും, എല്ലാ പാർട്ടിനും സെയിം സെറ്റ് ആയിരിക്കും. അത് നാം പ്രത്യേകം ഓർക്കണം, എല്ലാ പാർട്ടിനും നമുക്ക് സെയിം സെറ്റുകളാണ് വരുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കുക. അപ്പോൾ ഈ സെറ്റ് എ ബി സി ഡി ഇതിലേതാണോ അത് മാത്രം അവിടെ എന്ത് ചെയ്യാം, ബബിൾ ചെയ്യുക, മുകളിലെ കോളത്തിൽ നാം എഴുതുകയും വേണം. ഓക്കെ, ഇവിടെ കണ്ടല്ലോ ഒരു കോളം, അതിൽ നാം എഴുതുക, താഴെ എ ബി സി ഡി എന്നുള്ളതിൻ്റെ നേരെ നാം ബബിൾ ചെയ്യുക. പിന്നെ വരുന്നത് കാൻഡിഡേറ്റ് സിഗ്നേച്ചറാണ്, നമ്മുടെ സൈൻ നാം അതിൻ്റെ മുകളിൽ എഴുതണം, മുകളിൽ സൈൻ ഇടണം. അതേപോലെ തന്നെ താഴെ ഇൻവിജിലേറ്ററുടെ സിഗ്നേച്ചറും നിർബന്ധമാണ്, അത് മറക്കാതെ ഇടിയിക്കണം. ഇൻകേസ് ഇൻവിജിലേറ്റർ വിട്ടുപോയാൽ നാം അത് ഓർമ്മിപ്പിക്കണം. എന്തായാലും അവരത് ഇടും, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഒരു കടമയാണത് എന്ന ഒരു ബോധത്തോടു കൂടി നാം അത് ഓർമ്മിപ്പിക്കാം. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻ ആണെന്ത്, യൂസ് സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ബുക്ക് ലെറ്റ് ഫോർ പാർട്ട് 1, 2, 3 മൂന്നിനും ഒരേ സെറ്റ് ക്വസ്റ്റ്യൻ്റെ സെറ്റായിരിക്കണം നാം ഉപയോഗിക്കേണ്ടത്. അതായത് എ സെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബാക്കി രണ്ട് പാർട്ടുകളും പാർട്ട് 2 പാർട്ട് 3 എ പാർട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. അതായത് നാല് സെറ്റുകളാണ് എന്ന് നാം പറഞ്ഞു, അതിൽ എ ബി സി ഡി എന്നുള്ളതിൽ ഏത് സെറ്റാണോ നമുക്ക് ഫസ്റ്റ് പാർട്ടിന് പാർട്ട് 1 കിട്ടിയിട്ടുള്ളത് അതേ സെയിം പാർട്ട് തന്നെ 2, 3 ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾ കണ്ടില്ലേ ഒരു പേനയുടെ ചിത്രം, അവിടെ എന്താ എഴുതി വെച്ചത്, ബ്ലൂ യൂസ് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ. ഓക്കെ, അത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ബോൾ പെന്നായിരിക്കണം, ബ്ലൂ ആയിരിക്കണം അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പെഡഗോഗി ആൻഡ് ടീച്ചർ ആപ്റ്റിറ്റ്യൂഡാണ്, അത് 1 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി പാർട്ട് 2, പല ആളുകൾക്കും മിസ്റ്റേക്ക് വരാറുള്ളൊരു പാർട്ടാണിത്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക ഏത് ലാംഗ്വേജ് ആണോ നാം ചൂസ് ചെയ്തത് ആ ലാംഗ്വേജ് മലയാളമാണോ ഇംഗ്ലീഷാണോ തമിഴാണോ കന്നഡയാണോ, ഇതിൽ ഏതിൽ നാലിൽ ഏതെങ്കിലും ഒന്ന് നാം എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും ഫില്ല് ചെയ്യുക. അത് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും, നാം അപ്ലൈ ചെയ്ത സമയത്ത് ഏത് ലാംഗ്വേജാണോ കൊടുത്തത്. ഇൻ കേസ് നാം ഉദ്ദേശിച്ചത് മലയാളമായിരുന്നു പക്ഷേ കൊടുത്ത ആളത് ഇംഗ്ലീഷാണ് കൊടുത്തതെങ്കിൽ നാം നിർബന്ധമായിട്ടും ഇംഗ്ലീഷാണ് എഴുതേണ്ടത്. ഹോൾ ടിക്കറ്റിൽ എന്താണോ ലാംഗ്വേജ് വന്നത് അത് മാത്രമേ അവിടെ എഴുതാൻ പറ്റൂ. ആ ചോദ്യങ്ങളെന്ന് പറയുന്നത് 31 മുതൽ 70 വരെയുള്ള 40 ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ എന്ത് ചെയ്യാം, ഉത്തരം എഴുതുക. മലയാളം എടുത്ത ആളുകൾ മലയാള ക്വസ്റ്റ്യനും വായിക്കുക, ഇംഗ്ലീഷ് എടുത്ത ആളുകൾ ഇംഗ്ലീഷും വായിക്കുക, രണ്ട് സെറ്റ് ക്വസ്റ്റ്യനും നമുക്ക് ലഭിക്കും. അത് ഇംഗ്ലീഷാണോ മലയാളമാണോ എന്ന് ചോദിക്കില്ല, നമുക്ക് രണ്ട് സെറ്റും ലഭിക്കും. പക്ഷെ നാം ചൂസ് ചെയ്തത് ഏതാണോ അത് മാത്രമാണ് എഴുതേണ്ടത്. പിന്നീടാണ് മെയിൻ പാർട്ട് വരുന്നത്, ഇതിൽ 80 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 71 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻസ്, ഇതിൽ അറബിക്ക് പെഡഗോഗി വരുന്നുണ്ട്, താരിഖ് വരുന്നുണ്ട്, നെഹ്റു വരുന്നുണ്ട്, ബലാഗയും അറുളയും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യൻ ചരിത്രങ്ങൾ വരുന്നുണ്ട്, എല്ലാം അറബിയിലായിരിക്കും, അറബിയാണ് നമ്മൾ കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ ഈ ഇടത് ഭാഗത്ത് കാണുന്നതിൽ അറബിക്ക് എന്നുള്ളത് നാം എന്ത് ചെയ്യാം, അത് ബബിൾ ചെയ്യുക. എന്നിട്ട് 71 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ടും വളരെ ക്ലിയർ ആയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അത് ആൻസർ ചെയ്യണം എന്നുള്ളതാണ് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബോൾ പെന്നാണ് നാം ഉപയോഗിക്കേണ്ടത്, ജെൽ പെൻ ഒരിക്കലും ഉപയോഗിക്കരുത്. സോറി, നാം ഒരിക്കലും തന്നെ ജെൽ പേന ഉപയോഗിക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ജെൽ പേന ഒരിക്കലും നാം ഉപയോഗിക്കരുത്. ഓക്കെ, ഇനി കാറ്റഗറി 3 ഇതിൻ്റെ സെയിം പാർട്ടായിട്ട് തന്നെയാണ് വരുന്നത്. പാർട്ടെന്ന് വെച്ചാൽ ഇതേ രൂപത്തിൽ തന്നെയാണ് കാറ്റഗറി 3 ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഇൻ്റർഫേസ് എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം സെയിമാണ്, അതുകൊണ്ട് ആ ഒരു ഭാഗം ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വരുന്നത് ആദ്യം നമ്മുടെ നെയിം ഓഫ് കാൻഡിഡേറ്റ് എഴുതണം, അതേപോലെ തന്നെ റോൾ നമ്പർ, ബുക്ക്ലെറ്റ് നമ്പർ, സെറ്റ്, കാൻഡിഡേറ്റ് സിഗ്നേച്ചർ, ഇൻവിലേച്ചർ സിഗ്നേച്ചർ, ഇതെല്ലാം നാം കാറ്റഗറി 4 പറഞ്ഞ അതേ രൂപത്തിൽ തന്നെയാണ്. പിന്നെ പാർട്ട് 1 വരുന്നത് അഡോൾസൻസ് സൈക്കോളജി
സൈക്കോളജി ദ തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇതാണ് അവരുടെ സൈക്കോളജി എന്ന് പറയുന്നത്. കാറ്റഗറി 3 സൈക്കോളജി ആയിട്ട് വരുന്നത് ഇതാണ്. ഇത് 1 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന് കൃത്യമായിട്ട് നാം ഉത്തരം എഴുതുക. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. പിന്നെ നാം ചൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് ഇവിടെ ബബിൾ ചെയ്യുക. മലയാളമാണോ ഇംഗ്ലീഷാണോ, ആ ഒരു 30 ചോദ്യങ്ങളും നാം എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. പിന്നെ അറബിക്കും അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുക. അതേപോലെ തന്നെ അറബിക്ക് എന്നുള്ളത് നാം അവിടെ റൗണ്ട് ചെയ്യാം. ഓക്കെ, പാർട്ട് 2 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ജക്റ്റ് ഏതാണോ നാം ചൂസ് ചെയ്തത് അതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. ബബിൾ ചെയ്യുന്നത് തെറ്റിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നാം ബബിൾ ചെയ്യുന്ന സമയത്ത് അത് പിന്നീട് ചേഞ്ച് വരുത്തുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇതിനാവശ്യമുള്ള നോട്ട്സുകളും അതേപോലെ തന്നെ ക്വിസുകളും മോഡൽ എക്സാമുകളും എല്ലാം തന്നെ അൽവിദായയിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇനിയും അത് ആവശ്യമുള്ള ആളുകൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിലൂടെ അത് ലഭ്യമാണ് എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇത്തരം നല്ല നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി അൽവിദായക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ടുകൾ അറിയിക്കുക എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.